സഭയ്ക്ക് പുറത്ത് അതുപോലെ തന്നെ കെ കെ രമ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഇന്ന് പ്രതികരിക്കുകയുണ്ടായി. ധീരജിൻ്റെ രക്തസാക്ഷിത്വത്തെ അപമാനിച്ച കെ സുധാകരനെതിരെയായിരുന്നു കെ കെ രമയുടെ ആ പ്രതികരണം. ആരുടെയും രക്തസാക്ഷിത്വത്തെ അപമാനിക്കുന്നത് ശരിയല്ല. സി പി ഐ എം മന്ത്രിമാർ മണ്ഡലത്തിലെ വികസനത്തിന് നല്ല പിന്തുണ നൽകുന്നുണ്ടെന്നും കെ കെ രമ കൈരളി ന്യൂസിനോട് പറഞ്ഞു. നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. പ്രത്യേകിച്ച് ഭരണപക്ഷത്തുനിന്നും പ്രതിപക്ഷത്തുനിന്നുമെല്ലാം ഇന്ന് നടന്ന ഇടപെടലുകൾ നമ്മൾ കണ്ടു. പ്രധാനമായും ഇന്നലെ നടത്തിയ പരാമർശങ്ങളെ ചൊല്ലിയാണ് ഇന്ന് സഭ പ്രക്ഷുബ്ധമായത്. ഇപ്പോൾ ഇന്നലെ നടന്ന പരാമർശങ്ങളാണ് പ്രധാനമായും ഇത്തരം സാഹചര്യത്തിലേക്ക് നയിച്ചത്. എന്താണ് അപ്പോൾ ആ കോടതി വിധിയെ തള്ളുകയാണോ സി പി എം? അങ്ങനെയാണെങ്കിൽ കുഞ്ഞനന്ദനെ തള്ളണം പാർട്ടി. ഞാൻ അദ്ദേഹം മരണപ്പെട്ട പോയ വ്യക്തിയാണ്. വളരെ വിഷമമുണ്ട് അദ്ദേഹത്തെ പറ്റി വീണ്ടും പരാമർശിക്കേണ്ടി വന്നതിൽ. അത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ അപ്പുറത്തുനിന്നും മന്ത്രി പി രാജീവ് പറയുന്നത് ഈ ധീരജിൻ്റെ രക്തസാക്ഷിത്വം ഇരന്നു വാങ്ങിയതാണെന്ന് കെ സുധാകരൻ പറയുന്നു. അത്തരം പരാമർശങ്ങളെ ഒന്ന് തള്ളി പറയാൻ പ്രതിപക്ഷത്തു നിന്ന് ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രക്തസാക്ഷിത്വത്തിൻ്റെയൊക്കെ ഒരു നമ്മൾ ഒരു വേദന ഉൾക്കൊള്ളുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇത്തരം നടപടികളെ കൂടി കെ രമ തള്ളി പറയുന്നു. അല്ല, ഒരു രക്തസാക്ഷിത്വത്തെയും അപമാനിക്കാൻ പാടില്ല എന്ന് പറയുന്ന പക്ഷക്കാരി തന്നെയാണ് ഞാൻ. അങ്ങനെ ആ വികാരം തന്നെയാണ് പ്രതിപക്ഷത്തിനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു മനഃപൂർവ്വമായ പ്രസ്താവന അദ്ദേഹം നടത്തി എന്നത് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ആര് നടത്തിയാലും ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ്. ധീരജിൻ്റെ ഉൾപ്പെടെ കൊലപാതകങ്ങളെ അതിശക്തമായി അപലപിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാ കൊലപാതകങ്ങളെയും അപലപിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഇപ്പോൾ ഇത് പറയുന്ന സി പി എം നേതാക്കന്മാരെ പോലും ഞാൻ അവരെ ഇപ്പോഴും മനുഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. എനിക്ക് അവരെ ഇപ്പോഴും സ്നേഹമാണ്. ഞാൻ ഒരു ഈ സഭയിൽ പോലും ഒരാളോട് പോലും ഞാൻ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. കാരണം ഇതൊക്കെ രാഷ്ട്രീയമാണ്, നമ്മൾ വിമർശിക്കുന്ന സർക്കാരിനെ അല്ലേ. എം എൽ എ എന്ന നിലയിൽ സ്വാഭാവികമായും മന്ത്രിമാരുടെ ഓഫീസുകളിലൊക്കെ കെ കെ രമയ്ക്ക് പോകേണ്ടി വരും. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനൊരു തിക്താനുഭവം മന്ത്രിമാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള സി പി എം എം എൽ എമാരുടെ ഭാഗത്തുനിന്നോ അങ്ങനെ ഉണ്ടായതായി പറയാം? ഒരിക്കലും ഉണ്ടായിട്ടില്ല. എനിക്ക് നല്ല അനുഭവം. കാരണം വെച്ചാൽ ഞാൻ ഒരു കോൺഫിഡൻസ് ഈ ഒരു വർഷമായിട്ടും ഞാൻ ഒരു കോൺഫിഡൻസിലായിരുന്നു. കാരണം ഇവിടെയുള്ള ആളുകൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത് എന്ന് പൂർണ്ണമായിട്ടും ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഏത് മന്ത്രിമാരുടെ അടുത്ത് പോകാനും കാര്യങ്ങൾ പറയാനും നമുക്ക് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മണ്ഡലത്തിലേക്കും ചെയ്തു തന്നിട്ടുണ്ട്. അത്രയും ഏറ്റവും അനുകൂലമായ സമീപനമാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്ന്. അതിലൊന്നും എനിക്കൊരു എതിരഭിപ്രായമില്ല. അവരെ വളരെ ബഹുമാനത്തോടു കൂടി അങ്ങേയറ്റം വിനയത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോഴും അവരെയൊക്കെ കാണുന്നത്.